ഹലോ, ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്ത പ്രോബ്ലത്തിന്റെ ഒരു റിസൾട്ട് നമുക്കിവിടെ ആവശ്യമുണ്ട്. അപ്പൊ ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ചോദിച്ചിട്ടുള്ള പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ നോക്കാം. ടു കോയാക്സിയൽ സിലിണ്ടേഴ്സ് ആർ സെപ്പറേറ്റഡ് ബൈ എ മെറ്റീരിയൽ ഓഫ് കണ്ടക്ടിവിറ്റി സിഗ്മ. രണ്ട് ആക്സിസ് ഒരുപോലെയുള്ള അല്ലെങ്കിൽ ഒരു ആക്സിസ് ഉള്ള രണ്ട് സിലിണ്ടേഴ്സ് ആണ് കോയാക്സിയൽ സിലിണ്ടേഴ്സ് എന്ന് പറയുന്നത്. അതിനെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസിൽ നമ്മൾ ഒരു മെറ്റീരിയൽ ഫിൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്ന സിഗ്മയാണ്. ഇഫ് ദേ ആർ മെയിൻറ്റെയിൻഡ് അറ്റ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി, ഈ രണ്ട് സിലിണ്ടേഴ്സിന്റെ ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വാട്ട് കറന്റ് ഫ്ലോസ് ഫ്രം വൺ ടു ദ അതർ ഇൻ എ ലെങ്ത് എൽ. ഇപ്പൊ ഈ സിലിണ്ടറിന്റെ ലെങ്ത് എൽ ലെങ്ത് ഉള്ള ഭാഗത്ത് എന്തുമാത്രം കറണ്ടാണ് ഒരു സിലിണ്ടറിൽ നിന്നും മറ്റൊരു സിലിണ്ടറിലേക്ക് ഫ്ലോ ചെയ്യുന്നത് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായല്ലോ ക്വസ്റ്റ്യൻ? അപ്പോ നമുക്കറിയാം ഹയർ പൊട്ടൻഷ്യലിൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലിലേക്ക് കറണ്ട് ഒഴുകും. അപ്പൊ നമുക്കറിയില്ലേ ഈ സിലിണ്ടറിൽ ഏതാണ് ഹയർ പൊട്ടൻഷ്യൽ എന്നോ ലോവർ പൊട്ടൻഷ്യലിൽ നിന്നോ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതെന്ന് നമുക്കറിയില്ല. അപ്പൊ ഈ സിലിണ്ടറിന്റെ സ്പെസിഫിക്കേഷൻ നോക്കാം. ആ ഡോട്ടഡ് ലൈനായിട്ട് കാണിച്ചിരിക്കുന്ന സിലിണ്ടർ ഉള്ളിലുള്ളതും മറ്റത് വലിയ സിലിണ്ടറും, രണ്ടിനും ഒരേ ആക്സിസ് ആണുള്ളത്. അപ്പോ ഇതിന്റെ റേഡിയസ്, ഇന്നർ സിലിണ്ടറിന്റെ റേഡിയസ് എ എന്നും ഔട്ടർ സിലിണ്ടറിന്റെ റേഡിയസ് ബി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് സിലിണ്ടറിന്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആർ ഡാഷ്. ഇതാ കണ്ടോ, ഈ രണ്ട് സിലിണ്ടറിന്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ആർ ഡാഷ്. ഇതിനിടയ്ക്ക് കീപ്പ് ചെയ്തിരിക്കുന്ന മെറ്റീരിയലിന്റെ കണ്ടക്ടിവിറ്റി സിഗ്മ. ഇത് ഇത്രയാണ് നമ്മൾ ആ സിലിണ്ടറിന്റെ സ്പെസിഫിക്കേഷൻ. ഇത്രയാണ് ഇന്നർ സിലിണ്ടറിന്റെ റേഡിയസ് എ, ഔട്ടർ സിലിണ്ടറിന്റെ റേഡിയസ് ബി, ഇതിനിടയ്ക്ക് മേലുള്ള ഡിസ്റ്റൻസ് ആർ ഡാഷ്. അപ്പൊ ഇതിനടക്കത്ത് എൽ ലെങ്ത് ഉള്ള ഒരു ലെങ്ത് നമ്മൾ സെലക്ട് ചെയ്താൽ ആ ലെങ്തിന്റെ ഉള്ള സിലിണ്ടറിന്റെ ഭാഗത്ത് എന്തുമാത്രം കറണ്ടാണ് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഒഴുകുന്നത് എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം. ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിച്ചാൽ അത് പൊട്ടൻഷ്യൽ കാണാനുള്ള മെത്തേഡ് നമുക്കറിയാം, ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ ആണ്. എവിടെ നിന്ന് തൊട്ട് എവിടം വരെ വേണം നമുക്ക്? ഇന്നർ റേഡിയസ് മുതൽ ഔട്ടർ റേഡിയസ് വരെ, അതായത് എ ടു ബി വരെയുള്ള പൊട്ടൻഷ്യൽ വേണം. അതാണല്ലോ സിലിണ്ടറിന്റെ ഇടയ്ക്കുള്ള ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അവിടുന്ന് പൊട്ടൻഷ്യൽ കണ്ടുപിടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യണം? കറണ്ട് കണ്ടുപിടിക്കണം. ഇതാണ് നമ്മൾ ഫോളോ ചെയ്യുന്ന മെത്തേഡ്. കഴിഞ്ഞ പ്രോബ്ലത്തിലുള്ള ഒരു റിസൾട്ടാണ് നമുക്കിവിടെ ഡേറ്റ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. അവിടെ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ പഠിച്ചായിരുന്നു ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഇൻഫിനിറ്റ് ലെങ്ത് ഉള്ള കണ്ടക്ടറിന്റെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് 1/4πε0 2λ/r' ആണ്. ഈ ലാംഡ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ലീനിയർ ചാർജ് ഡെൻസിറ്റിയാണ്. ആർ ഡാഷ് എന്ന് പറയുന്നത് ആ രണ്ട് കണ്ടക്ടേഴ്സ് ഇൻഫിനിറ്റ് ലെങ്ത് ഉള്ള കണ്ടക്ടേഴ്സിന് ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ആണ് ആർ ഡാഷ് എന്ന് നമ്മളിവിടെ നോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ ഒരു ഇക്വേഷനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ അതിൽ നിന്ന് പൊട്ടൻഷ്യൽ എങ്ങനെ കണ്ടുപിടിക്കും? വി ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ എ ഡോട്ട് ബി ഇ ഡോട്ട് ഡി എൽ. ഇ എന്ന് പറയുന്നത് നമുക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, 1/4πε0 2λ/r' സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എ ടു ബി ലിമിറ്റിൽ നമ്മൾ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവുകയാണ് ഡോട്ട് ഡി എൽ. അപ്പം എല്ലാ കോൺസ്റ്റന്റും നമുക്ക് പുറത്തെടുക്കാം. 2λ കോൺസ്റ്റന്റ് ആണ്, 4πε0 കോൺസ്റ്റന്റ് ആണ്, ബാക്കി 1/r' മാത്രമാണ് ഇന്റഗ്രലിൽ വരിക. അപ്പൊ നമുക്കറിയാം 1/r' ഇന്റഗ്രൽ എന്ന് പറയുന്നത് ലോഗ് ആർ ആണ്. ലോഗ് ആർ എന്ന് പറയുമ്പോഴത്തേക്കും അത് നാച്ചുറൽ ലോഗരിതം ആണ്, ബേസ് 10 അല്ല, ബേസ് ഇ ആണ്. സോ എൽ എൻ എന്നാണ് നമ്മൾ നാച്ചുറൽ ലോഗരിതത്തിനെ റെപ്രസെന്റേറ്റ് ചെയ്യുക, എൽ എൻ ആർ എന്ന് എഴുതാം. അതിനെ ഏത് തൊട്ട് ഏത് വരെ ഇന്റഗ്രേറ്റ് ചെയ്യണം? ലിമിറ്റ് ഫ്രം എ ടു ബി. അപ്പൊ നമുക്കറിയാം അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആണ്. ഇപ്പൊ ലോഗരിതത്തിൽ മൈനസ് വരുമ്പോൾ നമുക്ക് ഡിവിഷൻ ആയിട്ട് എഴുതാം. സോ 2λ/4πε0 lnb/a എന്ന ഇക്വേഷൻ നമ്പർ നമുക്ക്, ആദ്യത്തെ ഇക്വേഷൻ നമ്പർ 1 കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഇക്വേഷനെ നമുക്ക് എന്തായിട്ട് കൊടുക്കാം? 2 ആയിട്ട് കൊടുക്കാം. സോ അങ്ങനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ്, കറണ്ട് കണ്ടുപിടിക്കാനായിട്ട് പോവുക നമ്മൾ. അപ്പൊ വി ഹാവ് ഐ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ജെ ഡോട്ട് ഡി എ. ജെ ഡോട്ട് ഡി എ എന്ന് പറയുന്ന ജെ കറണ്ട് ഡെൻസിറ്റി ആണ്, എ എന്ന് പറയുന്ന ഡി എന്ന് പറയുന്നത് ഇൻഫിനിറ്റെസിമൽ ഏരിയ ആണ്. അപ്പൊ കറണ്ട് ടോട്ടൽ ലെങ്ത് കറണ്ട് കാണണമെങ്കിൽ ഇന്റഗ്രൽ ജെ ഡോട്ട് ഓവർ ദ ഹോൾ ഏരിയ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതിയാവും. ആൻഡ് വി നോ ദാറ്റ് കറണ്ട് ഡെൻസിറ്റി ജെ ഈസ് ഈക്വൽ ടു സിഗ്മ ഇ. സിഗ്മ എന്താണ്? കണ്ടക്ടിവിറ്റി ആണ്. ഇ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് ആണ്. ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ എന്നിട്ട് എന്ത് ചെയ്യുക? ഈ ജെക്ക് കൊണ്ടുവന്ന് ഈ ഇന്റഗ്രലിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ജെക്ക് വരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സിഗ്മ ഇ ഡോട്ട് ഡി എന്ന് കിട്ടും.
ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ ഇലക്ട്രിക് ഫീൽഡ് നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നതിനെ ഇതിനകത്തേക്ക് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ 1/4 pi epsilon 0 × 2 × λ/r എന്ന് നമുക്കറിയാമല്ലോ. അതിനെ കൊണ്ട് എന്ത് ചെയ്യണം, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ എന്തുവരും, സിഗ്മ എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ്, ഇറ്റ് ക്യാൻ ബി ടേക്കൺ ഔട്ട്സൈഡ് ദ ഇന്റഗ്രേഷൻ സൈൻ. സോ സിഗ്മ ഇൻറ്റു ഇന്റഗ്രൽ ഇക്ക് പകരം 1/4 pi epsilon 0 × 2 λ/r ഇൻറ്റു ഡി എ എന്ന് പറയുന്നത് എന്താണ്, നമുക്കറിയാം ഇത് സിലിണ്ടർ അല്ലേ, അപ്പൊ അതിന്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് അതിന്റെ ലെങ്തിന്റെ ഡയമെൻഷൻ വരും. എന്താണ് സർഫസ് ഏരിയ അല്ല, സർക്കംഫറൻസ് ലെങ്തിന്റെ ഡയമെൻഷൻ വരും, ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സിലിണ്ടേഴ്സ് ഡി ആറും കൂടെ ആകുമ്പോൾ അത് ഏരിയയുടെ ഡയമെൻഷൻ വരും. വൺസ് മോർ, ഡി എ നമ്മൾ എങ്ങനെയാ 2πr × dr എന്ന് എഴുതിയത്, ആ സർക്കംഫറൻസ് എടുക്കുക. സർക്കംഫറൻസ് എന്ന് പറയുമ്പോൾ ആ സിലിണ്ടറിന്റെ ഈ സിലിണ്ടർ എടുത്ത ഈ സിലിണ്ടറിന്റെ ചുറ്റും, അപ്പൊ അതെന്ന് പറയുന്ന ലെങ്തിന്റെ ഒരു ഡയമെൻഷൻ അല്ലേ, അത് ഇൻറ്റു ഈ ആർ ഡാഷ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ, വിച്ച് വിൽ ഗീവ് എ ഡയമെൻഷൻ ഓഫ് ഏരിയ ഇൻ ബിറ്റ്വീൻ ദ സിലിണ്ടേഴ്സ്. സോ അത് ആ ഏരിയയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. സോ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുമ്പോഴത്തേക്ക് ഡി എക്ക് പകരം 2πr × dr എഴുതുമ്പോൾ ആറും ആറും കൂടെ ക്യാൻസൽ ചെയ്തു പോകും. 2πയും 4πയും കൂടെ ക്യാൻസൽ ചെയ്ത് പോയി താഴെ 2 മാത്രമാവും. ആ 2 മുകളിലത്തെ 2 കൂടെ ക്യാൻസൽ ചെയ്ത് പോയിട്ട് ബാക്കി നമുക്ക് i = σ (λ/ε0) × dr എന്ന് കിട്ടും. ഇത് നമുക്ക് കറണ്ട് പെർ യൂണിറ്റ് ലെങ്ത് കണ്ടുപിടിക്കണം. അപ്പൊ ഇന്റഗ്രൽ ഡി ആർ എന്തായി പോവും, യൂണിറ്റി ആവും. കാരണം ഡി ആറിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് 6 വന്നാലും പെർ യൂണിറ്റ് ലെങ്ത് ആയതുകൊണ്ട് ആ ഡി ആർ അങ്ങ് പോവും, 1 ആയി പോവും. സോ i = നമുക്ക് എന്തെന്ന് കിട്ടി, σ (λ/ε0) എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാമോ, ലാംഡയ്ക്ക് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 നിന്നും, അതായത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഒരു ഇക്വേഷൻ നമ്മൾ ഇതാ ഇവിടെ എടുത്തില്ലേ, ഇവിടെ നിന്ന് നമ്മൾ പൊട്ടൻഷ്യലിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഈ ലാംഡയ്ക്ക് ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കണം. അതായത് ലാംഡ ഇവിടെ ഇടുമ്പോൾ 4πε0 × V/2 ln(b/a) എന്ന് വരും. അവിടെ നിന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യുക, അവിടെ നിന്ന് ലാംഡയ്ക്ക് നമ്മളൊരു ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ട് നേരെ കൊണ്ടുവന്ന് ഈ ആയുടെ ഇക്വേഷനിൽ കൊടുക്കണം. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്ന ഇക്വേഷൻ 1 നമുക്ക് ലാംഡയുടെ ടേംസിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതിനെ ക്രോസ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അല്ല, പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ, പൊട്ടൻഷ്യലിന്റെ ടേംസിൽ നമ്മൾ ലാംഡയെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ ലാംഡയ്ക്ക് ഇക്വേഷൻ കണ്ടുപിടിക്കുക ബൈ ക്രോസ് മൾട്ടിപ്ലൈങ് വിത്ത് പൊട്ടൻഷ്യൽ ആൻഡ് പുട്ട് ദാറ്റ് ലാംഡ ഇൻറ്റു ദിസ് ഐയുടെ ഇക്വേഷനിൽ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ സിഗ്മ ഇൻറ്റു ലാംഡയ്ക്ക് പകരം നമ്മൾ ഇവിടെ നിന്ന് എല്ലാം വെട്ടി ക്യാൻസൽ ചെയ്യേണ്ടതൊക്കെ ക്യാൻസൽ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ലാംഡയ്ക്ക് പകരം കൊണ്ടുവന്ന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എല്ലാം കഴിയുമ്പോൾ നമുക്ക് കിട്ടും i = എന്ത് കിട്ടും, 2πσ (λ/ε0) × V/2. ഇതെന്താണ്, പെർ യൂണിറ്റ് ലെങ്തിലെയാണ് ഈ പൊട്ടൻഷ്യൽ, ഈ കറണ്ട് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എല്ല് ലെങ്തിലല്ലേ കാണാൻ പറഞ്ഞേക്കുന്നത്, അപ്പൊ എന്ത് ചെയ്യണം, ആ എല്ല് കൊണ്ട് നമ്മൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് ദ ഫൈനൽ ആൻസർ. അപ്പൊ എന്ത് വരും ഫൈനൽ ആൻസർ, 2πσ (λ/ε0) × V×L എന്ന് വരും. കാരണം കറണ്ട് പെർ യൂണിറ്റ് ലെങ്ത് ആണ് നമ്മളിവിടെ കണ്ടുപിടിച്ചത്. ബട്ട് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ കറണ്ട് പാസിംഗ് ത്രൂ എൽ ഡിസ്റ്റൻസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം, ക്യാപിറ്റൽ എൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഇക്വേഷന് സൊല്യൂഷൻ കണ്ടെത്തിയത്. ഓക്കേ.